ശ്രീമതാം ഗേഹേ യോഗിനാം കുലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മളോട് ചോദിക്കുമല്ലോ, വല്ലപ്പോഴും എന്താ പറയുക, ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കും, ഏതാണ് കുലം, ഏതാണ് ഗോത്രം, ആരാണ് ഗോത്രത്തിൻ്റെ നേതാവ്, അംഗിരസാണോ അതോ വിശ്വാമിത്രനാണോ അതോ അതാണോ ഇതാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ശരി, ഗോത്രമുണ്ട്, കുലമുണ്ട്, അവിടെ ഒരു ഋഷിയുണ്ട്, ആരാണ് ഋഷി എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഏത് കുലത്തിൽ നമ്മൾ പെട്ടുപോകും? അപ്പോൾ അവരുമായിട്ടൊരു നേരിട്ടൊരു സമ്പർക്കം കൂടെ ഉണ്ടെങ്കിലോ, യോഗിനാം ധീമതാം കുലേ ഏവ ഭവതി. അതുകൊണ്ട് അങ്ങനെയുള്ള കുലത്തിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജനിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ തുടക്കം ചിലപ്പം എന്താ പറയുക, അതുകൊണ്ട് ശങ്കരാചാര്യരുടെയൊക്കെ ജീവിതം നോക്കും. ശങ്കരാചാര്യർ ജനിച്ച ഉടനെ ഇത് ഇത് വളരെ ചെറിയ പ്രായത്തിൽ അല്ലേ, വളരെ ചെറിയ പ്രായത്തിൽ ആദ്യം തന്നെ ശങ്കരാചാര്യ സ്വാമികളെ പരീക്ഷിക്കാൻ എന്ന വണ്ണാണ് സഹസ്രനാമം എടുത്തു കൊടുക്കുന്നത്. ഒന്ന് വ്യാഖ്യാനിക്കൂ, കേൾക്കട്ടെ. ഇവൻ പറഞ്ഞത് ഉപനിഷത്തിന് ഭാഷ്യം രചിക്കണം എന്നാണ്. ചെറിയ കുട്ടി പോയിട്ട് അച്ഛനോട് ഇങ്ങനെ, അല്ല അച്ഛനോട് നല്ല ഒരാളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒരു ചെറിയൊരു പയ്യൻ വന്നിട്ട് ഒരു ഒരു എന്താ പറയുക, ഒരു ഇപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ, അതായത് ഒരു ഈ പ്ലാനൊക്കെ വരയ്ക്കുന്ന ഒരു എഞ്ചിനീയർ, ഒരു സൈറ്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ വന്നിട്ട് പറയാം, എനിക്കൊരു 10 ഏക്കർ സ്ഥലത്ത് ഒരു വലിയ വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അയാൾ ചോദിക്കുക, എന്തോ കുഴപ്പമുണ്ട്, കാരണം ചെറിയൊരു പയ്യൻ ഇങ്ങനെയൊക്കെ, അതായത് ഇവനെങ്ങനെയാണ് വരുന്നത്, അത് ഒരിക്കലും സംഭാവ്യമല്ലാത്തൊരു കാര്യം, ശരി ഞാൻ വരാം, വേം പോയിക്കോളാൻ പറയും. അതുപോലെയാണ് ചെറിയ കുട്ടി വന്നിട്ട് ഉപനിഷത്തൊക്കെ എനിക്ക് ഭാഷ്യം രചിക്കണം, ഉപനിഷത്ത് നിന്ന് കേട്ടാൽ മനസ്സിലാവോ ഇവന്, ഏതായാലും ഗുരുവിന് എന്താ അങ്ങനെ അങ്ങോട്ട് നിരുത്സാഹപ്പെടുത്താൻ തോന്നിയില്ല, അപ്പോഴാണ് എടുത്ത് സഹസ്രനാമം എടുത്തു കൊടുത്ത്. ഇതൊന്ന് വ്യാഖ്യാനിച്ച് വരാൻ കൊടുത്തതും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യം നടത്തിയിട്ട് വന്നിട്ടുണ്ട്. അതിലെ വിശ്വം വിഷ്ണുർവ ഷട്കാരോ എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. വിശ്വം എന്ന ശബ്ദത്തെ വ്യാഖ്യാനിച്ച് കണ്ടപ്പോൾ തന്നെ ഗുരു ഞെട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ നമസ്കാരാദികൾ കൊടുത്തിട്ട് ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ വരവേ അങ്ങനെയാണ്, ഒരു വരവ് നമ്മൾ കണ്ടുവല്ലോ മോതിരായിട്ട് വന്നത്, അതുപോലെ നേരെ വിരുദ്ധമായിട്ടുള്ള വരവ്, വരവേ എല്ലാം കൊണ്ടാണ്, അഷ്ടാവക്രനെ പോലെ, പ്രഹ്ലാദനെ പോലെ. അപ്പം അങ്ങനെ ഒരു വരവ് തന്നെ ഉണ്ടാവും. അപ്പം അത്തരത്തിലൊരു എന്താ പറയുക, ഒരു പ്രയാണം, ഒരു യാത്ര ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. ഈ കേട്ടതിന് ഒരു തുടർച്ചയായി നമുക്ക് ധീമതാം കുലേ ഏവ ഭവതി, യോഗിനാം ധീമതാം കുലേ ഏവ ഭവതി. ഈദൃശം ജന്മ ഈ പ്രകാരത്തിലുള്ള ജന്മം ജനനം, യത് ഏതത് ലോകേ ദുർലഭതരം, ഈ ലോകത്ത് അങ്ങേയറ്റം ദുർലഭതരം. എന്തുകൊണ്ട് നമ്മൾ ഉഗാണ്ടയിലൊന്നും ജനിച്ചില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ അല്ലേ, ആധ്യാത്മിക പുരുഷന്മാർക്ക് എത്ര എത്ര ആധ്യാത്മിക പുരുഷന്മാർക്കാണ്, പുരുഷന്മാരെന്ന് സ്വാമി പറയുമ്പോൾ വനിതകൾ പെടില്ല എന്നില്ല, അതായത് അവർക്കൊക്കെ ജന്മം നൽകിയ ഗർഭം ധരിച്ച അമ്മയാണ് കേരളം എന്ന് പറയുക. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് വെറും ഒരു ടൂറിസത്തിൻ്റെ ഇതിൽ മാത്രമല്ല, എത്രയോ ആളുകൾ, എത്ര പേരുണ്ട് ഇവിടെ, നമ്മൾ ശങ്കരാചാര്യർക്ക് മുൻപ് എണ്ണിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ട്. പല ജ്ഞാനികളെയും ജ്ഞാനി എന്ന് പറയാൻ പോലും നമുക്കറിയാതെ നമ്മൾ ഭ്രാന്തൻ എന്നാണ് പറഞ്ഞത്, നാറാണത്ത് ഭ്രാന്തൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ള ആൾ. അപ്പം നമ്മുടെ ഈ കേരളത്തിൽ ജനിച്ചു എന്നതും അതുപോലെ മറ്റ് പല ആളുകളുടെ എന്താ ഒക്കെ ഒരു സമ്പർക്കം നമുക്ക് വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയാം. അപ്പം ആലോചിച്ച് നോക്കണം, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ, ഇപ്പം ചിന്മയാനന്ദ സ്വാമികൾ അതുപോലെ മഹാത്മാക്കൾ, ഒരുപാട് മഹാത്മാക്കൾ ഇവിടെ എന്താ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരുപാട്. അവരൊക്കെയായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള സമ്പർക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ, അവരെയൊക്കെ കാണാൻ കേൾക്കാൻ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇതിൻ്റെ ഫലമാണ്. അല്ലെങ്കിലോ അതിപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും അത് ഉണ്ടാവില്ല. അതിലും ഭഗവാൻ തുടർന്ന് പറയുന്നു, ഈ കാര്യത്തെ വിശദീകരിക്കുന്നു. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ചതതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തൗ
തഥ ഭൂയഹ സംസിദ്ധൗ ഹേ കുരുനന്ദന. ഹേ കുരുനന്ദന അർജുന, തത്ര അതിൽ, ആ ജന്മത്തിൽ, നമ്മുടെ തുടർ ജന്മത്തിൽ, പൗർവദേഹികം, പൂർവദേഹത്തിലുണ്ടായ അർജുനൻ ചോദിച്ചിട്ടുള്ള സംശയത്തിന് ഭഗവാൻ ഉത്തരം പറയുക. ഉണ്ട്, ശ്രദ്ധിക്കണം. അല്ലാതെ പുനർജന്മത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ശാസ്ത്രത്തിൻ്റെ താത്പര്യം. ഈ ജന്മത്തിൽ തന്നെ ഈ സത്യം സാക്ഷാത്കരിക്കുക, ഇതായിരിക്കണം ഒടുക്കത്തെ ജന്മം. അതുകൊണ്ട് ഇവിടെ വെച്ച് നാം ഈ പൂർണ്ണതയെ പ്രാപിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മുടെ എല്ലാ എന്താ പറയുക കാമനകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്, എല്ലാമായി തീരേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ തത്ര പൗർവദേഹികം, അതിൽ പൂർവദേഹത്തിലുണ്ടായ, മുൻജന്മത്തിലുണ്ടായ, മുൻപ് ചെയ്തു വെച്ചിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു തമാശ ഈ എന്താ ഒരു ഈ വിഷയത്തിലുണ്ട്. അതായത് ഒരു ക്ലബിന് ആർട്സ് ആൻഡ് സ്പോർട്സ് ഫ്രണ്ട്സ് ആൻഡ് ആർട്സ് സ്പോർട്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഓരോരോ ചെറുപ്പക്കാർ രൂപം കൊടുക്കുന്ന സംഘടന. അപ്പോൾ ഇവർക്ക് ആരെയും സ്വാമി ഇതാക്കി പറയല്ല, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ ചില സമയത്ത് അവരങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കും. അപ്പോൾ ഒരു ക്ലബ്ബ് എഴുന്നേറ്റു ഗാന്ധി ജയന്തി പ്രമാണിച്ചിട്ട്. അപ്പം വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ചെയ്തുകൊണ്ട് തങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവർക്ക് തോന്നി എന്തെങ്കിലും ഈ ഗാന്ധി ജയന്തിക്ക് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവരെ ആലോചിച്ചു, നമ്മുടെ ഈ സിറ്റിയിൽ എല്ലാവരും അറിയ എല്ലാവരും കാണുന്ന ഒരു ഭ്രാന്തനെ പോലുള്ള ഒരാളുണ്ട്, കുളിക്കാതെ താടിയൊക്കെ നീണ്ട് കാണുന്നതേ ഒരു ആളുകൾക്കൊരു ദുശകുനമായിട്ടാണ്. ആളുടെ ആളെ കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം നാറും. അങ്ങനെ ഇരിക്കുന്ന അയാളെ നമുക്ക് എന്തു ചെയ്യാം? ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഷേവ് ചെയ്ത് അയാൾക്ക് നല്ലൊരു പാൻറ്റും ഷർട്ടും ഒക്കെ നന്നായിട്ട്, അല്ലെങ്കിൽ ഇവർ വിചാരിച്ച ഒരു എന്താ ജുബ്ബയും മുണ്ടും ഒക്കെ കൊടുക്കാം, ഒന്ന് ഉഷാറാക്കാം. എന്നിട്ട് അദ്ദേഹത്തിന് അന്ന് വൈകുന്നേരം സ്റ്റേജിൽ എന്താ പറയുക അദ്ദേഹത്തിന് ആദരിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പറയാം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കിടപ്പാടം എവിടെയെങ്കിലും ഒരു ഒരു സെൻറ്റ് എന്തെങ്കിലും മറച്ച് കെട്ടി കൊടുക്കണം. അപ്പം നമ്മുടെ ഗ്രാമത്തിൽ ഈ സിറ്റിയിൽ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടുപോകുന്ന ഒരാളാണ് അദ്ദേഹം, ഇത്രയും വർഷമായി നമ്മുടെ നമ്മുടെ നാട് വിട്ടുപോവാത്ത അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ രണ്ടാം തീയതി ഇവരദ്ദേഹത്തിനെ കുളിപ്പിക്കാൻ തീരുമാനിച്ചു. പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടിരുത്തി അവരങ്ങോട്ട് തുടങ്ങി. ആദ്യം വണ്ടി സർവീസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെയായിരുന്നു, പിഷ്ക 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 എന്നൊക്കെ ആക്കിയിട്ട് ഇതെന്ന് അങ്ങനെ അങ്ങനെ തുടങ്ങി അങ്ങോട്ട് ചളി ഒഴുകാൻ അങ്ങനെ കള 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 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് സോപ്പൊന്നും ഇടാൻ പറ്റില്ല, സോപ്പിനേക്കാൾ വേറൊരു സോപ്പ് രൂപത്തിലായിട്ടുണ്ട് ഇത്, പിടിച്ചാൽ വഴുകി കളിക്കും. അപ്പം സോപ്പ് സോപ്പും ചേരില്ലല്ലോ. അതുപോലെ അങ്ങനെ ഇരിക്കെ അവർക്ക് ആർക്കോ തോന്നി, അദ്ദേഹം അങ്ങനെ നന്നായിട്ട് ഇരുന്നു കൊടുത്തു. അങ്ങനെ അവർക്ക് തോന്നി ഇതിനെങ്ങനെ എന്താ പറയുക ഇത് പെട്ടെന്നൊന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അവിടെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചിരട്ടയുടെ കഷ്ണം ഉണ്ടായിരുന്നു, അതെടുത്ത് ഇങ്ങനെ മെല്ലെ വരണ്ടാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരു വിഷമമില്ല, ഒരു ഒരു ഇക്ലയോ ഒന്നുമില്ല, അദ്ദേഹം ഇങ്ങനെ അങ്ങനെ ഇരുന്നു കൊടുത്തു. അപ്പം ഇങ്ങനെ ശരിക്കിങ്ങനെ വരുന്നുണ്ട്. കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വെള്ള നിറത്തിൽ എന്തോ ഇങ്ങനെ പൊടിയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് പേടിയായി, എൻ്റെ ഈശ്വര ഇത് പോയത് തോലാണോ അങ്ങനെ എന്തോ ആണോ. അപ്പോൾ ഇതിങ്ങനെ അടർന്നടർന്നു വരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതെന്താ ഇത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 10-ാമത്തെ വയസ്സിൽ പിറന്നാളിന് അമ്മ എടിയിച്ചു തന്ന ബനിയനാണ്. അത് ഓർമ്മയുണ്ട്, അത് അഴിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അത് ഉള്ളിൽ കിടക്കുന്നുണ്ട്, അത് പ്രകടമായി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇട്ട് വയ്ക്കുന്നത് പ്രകടമാകും, പ്രകടമാകാതിരിക്കില്ല. ആരെങ്കിലും ഒന്ന് എന്താ പറയുക എന്തെങ്കിലും ഒന്ന് ചെയ്യണം, തോണ്ടണം എന്ന് പറയാം. ഈ തോണ്ടൽ, ഈ ഇക്ലിപ്പെടുത്തലാണ് തോണ്ടുക എന്ന് പറയില്ലേ, മലയാളമല്ലേ അത്? അതെ, അതെ. ഈ ഇക്ലിപ്പെടുത്തലാണ് ഗീത ഭഗവാൻ പറയുന്നത്. അങ്ങനെയുണ്ട്, ഒരാൾ ഒരു എന്താ ഈ മൃഗശാലയിൽ, മൃഗശാലയിൽ പോയിട്ട്, അപ്പം മൃഗശാലയിലെ കംഗാരു, കംഗാരുവിന് ഭക്ഷണം കൊടുക്കുന്ന ആൾ
കാങ്കാരു എടുത്ത് ചാടി ഒരു ഒറ്റ ഓട്ട എങ്ങോട്ടോ ഓടിപ്പോയി. അപ്പോൾ അതിൻ്റെ വാച്ചർ അത്ഭുതപ്പെട്ടു, ഇത് എങ്ങോട്ട് പോയി എന്നു നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു കങ്കാരുവിനെന്ന്. ഒന്നുമില്ല, ഞാൻ വെറുതെ നിക്കളിയാക്കിയതാന്ന്. അയ്യോ, എനിക്കാണല്ലോ അതിനെ പിടിക്കേണ്ട ചുമതല, നിങ്ങളൊന്ന് വേഗം എന്നെ ഇക്കിളിയാക്കും, ഞാൻ ഓടട്ടെ. അല്ലാതെ വേറെ നിർത്തിയൊന്നുമില്ല എന്ന് പറയാം. എന്റെ ജോലി പോകുന്ന പ്രശ്നമാണ്. ശരി, ഒന്ന് ചൊല്ലു. 43-ാം തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതഃ ഭൂയഃ സംസിദ്ധൗ ഹേ കുരുനന്ദന. അല്ലയോ അർജുന, കുരുശ്രേഷ്ഠ, തത്ര പൗർവദേഹികം, അതിൽ ആ ജന്മത്തിൽ പൗർവദേഹികം മുൻ പൂർവദേഹത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള മുൻ ജന്മത്തിൽ എന്തൊക്കെയാണോ നേടിയിട്ടുള്ളത് അതിനനുസരിച്ച് തം ബുദ്ധി സംയോഗം ആ അറിവിനോടുള്ള ചേർച്ച ഹേതുവായി ലഭതേ ലഭിക്കുന്നു. ഇത് ആധുനിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം വളരെ ശ്രദ്ധാപൂർവം ഈ വിഷയത്തിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ സംഗീതത്തിൻ്റെ എന്താ പറയുക, എത്രയോ വർഷങ്ങളെടുത്ത് പഠിക്കുന്ന രാഗവും താളവും മറ്റു കാര്യങ്ങളുമൊക്കെ ചെറിയ കുട്ടികൾ അങ്ങനെ പറയുന്നു, രാഗബോധവും താളബോധവും ഒക്കെ. ഇത് എത്ര മെനക്കെട്ട് പഠിപ്പിച്ചിട്ടും എന്താ പറയുക, പാട്ട് ടീച്ചർ മതിയാക്കി പോകുന്ന കേസ് അത് വേറെ. ചെറുപ്പത്തിൽ തന്നെ നിങ്ങളിവിടെ ക്ലിൻ്റ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ, അല്ലേ? ചിത്രങ്ങൾ വരയ്ക്കുന്ന കുട്ടി, വരയ്ക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ പഴയ പൗരാണികമായിട്ടുള്ള ഹൈന്ദവ ഒരു ബിംബങ്ങളെയാണ്. ആ കുട്ടിയുടെ സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ, ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ സംസ്കാരത്തിൽ ജനിച്ചിട്ടുള്ള കുട്ടിയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രേരണ ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ കുട്ടി ചിത്രങ്ങൾ, ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇങ്ങനെ നിരന്തരം വരച്ചുകൊണ്ടിരിക്കുന്നു. അംഗവൈകല്യങ്ങളുള്ള കുട്ടികൾ പോലും ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ സ്വാമി ഒരിക്കലും ഒരു ന്യൂസ് കേട്ടു, 6 വയസ്സുകാരന് ആയ ഒരു പയ്യൻ എന്താ പറയുക, അവൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് തിരുപ്പതിക്ക് വന്നു. അത്ര തിരുപ്പതി വരെ ഒരു കുഴപ്പമില്ലാതെ എത്തി. ഒരു പകുതി വഴിയിൽ ഹൈവേയിൽ പോയ കേസായിരിക്കാം തിരുപ്പതിക്ക് പോകുന്ന. ചിലപ്പം എന്താ പറയുക, അപാരമായിട്ടുള്ള പല പല കഴിവുകളും സിദ്ധികളും ഇതിനെക്കുറിച്ച് വൈദ്യശാസ്ത്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന, ഗീതയിൽ പറയുന്ന ഈ ആധ്യാത്മിക അറിവ് മാത്രമല്ല, ഏതറിവുമായിട്ട് ഏതറിവിലേക്കുള്ള പ്രയാണത്തിലാണോ ഇത് സംഭവിച്ചത്, ഒരു മൃതി സംഭവിച്ചത്, അതിനെ പൂർത്തീകരിക്കുന്നതിനായിട്ട് വീണ്ടും ഒരു യാത്രയുണ്ട് എന്ന് പറയാം. ഏത് വിഷയത്തിലും ഗീതാപ്രമാണം അനുസരിച്ച് ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. പൗർവദേഹികം തം ബുദ്ധി സംയോഗം, അപ്പൊ ഏതറിവിനെയാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. തത്ര അവിടെ തം ബുദ്ധി സംയോഗം ലഭതേ, ആ അറിവിന്റെ ചേർച്ച ഹേതുവായി എന്തുണ്ടാകുന്നു, ഭൂയഹാച്ച, പിന്നെയും വീണ്ടും ആ യോഗഭ്രഷ്ടൻ സംസിദ്ധൗ യതതേ. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംസിദ്ധൗ, ആ യോഗസിദ്ധിക്കായി, അതിൻ്റെ പൂർണ്ണതയ്ക്കായി, പൂർത്തീകരണത്തിനായി യതതേ യത്നിക്കുന്നു. അവന് യത്നിക്കാതെ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് അവൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ പ്രയാണം. അവൻ എന്തു വേണം, അവൻ്റെ ഒരു ചെറിയ ഭാഗം, ഇന്നലെ പറഞ്ഞുവല്ലോ അവൻ്റെ ഒരു ചെറിയ ഭാഗം, ചെറുവിരൽ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അവൻ എന്ത് വേണം, ഇതിനെ മുഴുവൻ പൊട്ടിക്കേണ്ടതുണ്ട്, മുഴുവൻ പ്രകടമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവൻ്റെ പ്രയാണം തുടരുന്നു. തുടർന്ന് പൂർവാഭ്യാസേന പൂർവാഭ്യാസേന തേന ഏവ ഹ്രിയദേഹി അവശഃ അപി സഹ ജിജ്ഞാസുഃ അപി യോഗസ്യ ശബ്ദ ബ്രഹ്മ അതിവർത്തതേ. അവശഃ അപി, അവശഃ എന്ന് പറഞ്ഞാൽ അവശനാണെങ്കിലും,
എങ്ങനെയാണ് അവശത? പറഞ്ഞു, കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജയഹി ഗുണൈഹി. മൂന്നാം അധ്യായത്തിൽ എല്ലാവരും അവശരായിട്ട് പ്രകൃതി ഗുണത്തിന് അനുസൃതമായിക്കൊണ്ട് കാര്യദേഹി കർമ്മ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവശഹ അഭി, അവശനാണെങ്കിലും തേന പൂർവാഭ്യാസേന, ആ പൂർവജന്മത്തിലെ അഭ്യാസം ഹേതുവായി അതിങ്ങനെ തന്നെ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കും. ഈ പലർക്കും പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ വന്നിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ, ചിലപ്പോൾ വിദേശത്തൊക്കെ പോയാൽ പോലും തോന്നും ഇവിടെ ഈ ഒരു തെരുവിൽ ഇതിൽ ഇവിടെ ഞാൻ പണ്ടിട്ട്, ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്നായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്, ഇവിടെ ഞാൻ വന്നു, ഇത് നല്ല പരിചയമുണ്ടല്ലോ. ചില പുതിയ പാട്ടുകൾ കേൾക്കുമ്പോൾ, ചില സംഗീതം, ചില ഇതൊക്കെ കേൾക്കുമ്പോൾ, ഓ ഇത് എവിടെയോ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇവിടെ പറയുന്നു പൂർവാഭ്യാസേന, മുൻപ് കിട്ടിയിട്ടുള്ള ആ അഭ്യാസം. ഈ ഒരു ഉദാഹരണം ഓർത്താൽ മതി, നിങ്ങളിത് ചെയ്തു ആരെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് എന്തായിരുന്നു ചിന്ത എന്ന്, ഉണർന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് ആ ചിന്ത ഉണ്ടോ ഇല്ലേ? നോക്കി നോക്കൂ, ഞാൻ ഒരു ചിന്തയില്ലാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി സ്വാമി, ഉണർന്നത് വേറെ ആരോ വിളിച്ചിരുന്നു. ആവട്ടെ, പരാജയപ്പെടണ്ട, എന്താ ആ പരാജയ ബോധം വേണ്ട, ആലോചിക്കൂ, വീണ്ടും ആലോചിച്ചോളൂ, ദിവസവും ശ്രമം നടത്തും. ഒരു ദിവസം നമുക്ക് മനസ്സിലാവും, ഓ ശരിയാണല്ലോ സ്വാമി പറഞ്ഞത് ശരിയാണ്, ഇന്നലെ ആ ഉറങ്ങാൻ പോയ ചിന്ത തന്നെയാണ് ഉണർന്ന സമയത്ത്. ഇതാണ് ജന്മം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വേദാന്തത്തിന് അതിനത്ര ഊന്നൽ നൽകുന്നില്ല, എന്നാലും അതൊരു അതിലും വലിയ കാര്യങ്ങളാണ് പറയാൻ പോണം. അപ്പൊ നമ്മൾ ഈ പോക്കിന്റെ ഇടയിൽ നമ്മൾ വേണ്ടത്ര ഒന്നും ചെയ്തിട്ടില്ല എങ്കിലോ, ഇതൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിലോ, വെറുതെ ജനിച്ചു എന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല, നമ്മൾ പരിപാടിയെ തുടങ്ങിയിട്ടില്ല എന്നാണ്. ജന്മം ഒരു അവസരം മാത്രമാണ്, ജന്മം എന്നുള്ളത് എന്താണ്, ഒരു അവസരമാണ്. അത് അതിനെ ഇനി ആവിഷ്കരിക്കണം, വളരേണ്ടതുണ്ട്. ഈ പ്രയാണം, ഈ സംസ്കാരം നേടേണ്ടതുണ്ട്. ഇതിവിടെ വെച്ച് നേടിയിട്ടില്ലെങ്കിലോ ഇത് പിന്നെ എവിടെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇതിന് വലിയൊരു യാത്രയാണ്, ഇതിങ്ങനെ പോകണം ഒരുപാട്. അപ്പൊ ഇവിടെ വെച്ച് ഈ ഒരു പൂർണ്ണതയിലേക്കുള്ള വരവ്, ഇവിടെ വെച്ചൊക്കെ ഇത് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തോന്നും എന്താപ്പം കുഴപ്പം എന്ന്. അതുകൊണ്ട് പൂർവാഭ്യാസം അവനെ എന്താക്കുന്നു, സഹ അവൻ ഹൃയതേ, ഹൃയതേ എന്ന് പറഞ്ഞാൽ ആ യോഗത്തിലേക്ക് അവനെ ആകർഷിക്കപ്പെടുന്നു. പൂർവാഭ്യാസമാണ് അവനെ ലോകത്തിലേക്ക്, ഈ വിഷയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഏത് യോഗം? പരമമായ സത്യത്തിലേക്ക്. യോഗസ്യ, യോഗസ്യ എന്ന് പറഞ്ഞാൽ യോഗത്തിൻ്റെ, ജിജ്ഞാസുഹു അഭി, ജിജ്ഞാസു ആയിട്ടുള്ളവൻ പോലും ശബ്ദബ്രഹ്മം എന്ന് പറയുമ്പം പല അർത്ഥങ്ങളാണ് ഈ ശബ്ദത്തിന്. വേദോക്തമായിട്ടുള്ള കർമ്മത്തെ എന്നും, ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ, അതിനെയൊക്കെ ആ കർമ്മഫലത്തെയും കർമ്മത്തെയും അതിവർത്തിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? ആ പരമമായ സത്യവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? പൂർവാഭ്യാസം കൊണ്ട്. അപ്പൊ ഈ അഭ്യാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാം. അതിന് പകരം നാം ഈ എന്താ പറയുക, ഈ പല മാറ്റങ്ങളും അതും ഇതും ഒക്കെ നടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞാലൊന്നും കാര്യം ശരിയാവില്ല എന്ന് പറയാം.